നമ്മളിനി സത്യമംഗലം ഗാർഡിലോട്ട് കയറാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒട്ടും പേടിക്കാൻ്റെ സ്ഥലമല്ല കേട്ടോ. ചെറിയ ഒരു സിമ്പിൾ ഏരിയയാണ്. പക്ഷെ ഞാൻ ബോർഡ് കാണിച്ചു തരാം. ഇതൊക്കെ ഒഴിച്ച് ഇപ്പോഴാ ആ ഒറ്റയ്ക്കാന്ന ഇവൻ പെട്ട് തീർന്നേനെ ആരായാലും നിനക്ക് മറ്റേ ആനക്കൂട്ടം അറിയാല്ല ആ കൂട്ടത്തിന്റെ അടുത്ത് വെച്ചിട്ട് നീ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ രാവിലെ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. നേരെ ഇവിടെ നിന്ന് മൈസൂരാണ് വരുന്നത്. രാവിലെ ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ദോശയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ ചുട്ടുകൊണ്ട് നിൽക്കണതേ ഉള്ളൂ. സത്യമംഗലം, നമ്മളിനി സത്യമംഗലം ഗാർഡിലോട്ട് കയറാൻ പോവുകയാണ്. എല്ലാരും ഇതാ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. എല്ലാരും നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഈ വഴി നീ എന്നാ പോയത് രാത്രി ഇവിടെ പുഴിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ ആ എടുത്തെടുത്തു. പക്ഷെ ഈ അമ്പാണ് വിഷയം ഇവിടെ അപ്പഴപ്പോട്ടുള്ള അമ്പ്. ആ വെട്ടിപ്പൂരി ഇതാണ് കേട്ടോ. ഇത് വലുതായിട്ട് നമുക്ക് പേടി തോന്നില്ല. ഫ്രൈറ്റ് റോഡായുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ട എന്തെങ്കിലും അറിയാമോ, മറ്റേ ലോറിയിൻ്റെ സൈഡിലെത്തിയപ്പോൾ ആന വന്ന് അമ്മമാർ മറ്റേ ലോറിയിൽ കയറിപ്പോയി. ആ അതിതാണ്. ഇതാണോ ബന്ദിപ്പൂരാണോ അറിഞ്ഞൂടാ. ബന്ദിപ്പൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് മൈസൂർ പോണ മെയിൻ റൂട്ടല്ലടാ ഇത് അല്ലേ. ആ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ലോറിയെല്ലാം വരണതുകൊണ്ട് വലിയ വീതിയുള്ള റോഡൊക്കെ തന്നെ കരിമ്പും കൊണ്ട് പോകണം. അത്ര വീരപ്പൻ്റെ കാടാണ് സത്യമംഗലം. കാട്ടി കയറി നമ്മളൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇരുപത്തേഴ് ഹെയർ പിന്നുണ്ട്. അതിൽ നമ്മൾ രണ്ടാമത്തെ ഹെയർ പിന്ന് കയറിയിട്ടുണ്ട്. ബാക്കി 25 ഹെയർ പിന്ന് കയറണം. കരിമ്പ് ഇവിടുന്ന് നല്ല രീതിക്ക് വരണമുണ്ട്. എൻ്റെ പൊന്നു ഇതെന്താണ്. കേട്ടില്ല കേട്ടോ. ഇവിടെ ആയിരിക്കോ പുലി കാണുന്നത്? അതോ അവിടെ ആയിരിക്കോ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ?
ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലേ. ഷൂട്ട് പക്ഷെ ഇവിടെ ഞാൻ അതുവരെ നടക്കണ്ടേ. ഞാൻ ഇപ്പൊ നിക്കുന്ന സ്ഥലം ഒട്ടും പേടിക്കാൻ്റെ സ്ഥലമല്ല കേട്ടോ. ചെറിയ ഒരു സിമ്പിൾ ഏരിയയാണ്. പക്ഷെ ഞാൻ ബോർഡ് കാണിച്ചു തരാം. ലെപ്പേഡ് ക്രോസിംഗ് സോൺ. ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്തായാലും ബെസ്റ്റ് സ്ഥലമാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഏരിയ കണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കാടിൻ്റെ ഇതൊന്നും അല്ല, പക്ഷേ എന്നാലും നമ്മളെ വാൽപ്പാറ ആതിരപ്പള്ളി റൂട്ടുള്ള കാടിൻ്റെയും കാട്ടിയും നല്ല ഇത് സിമ്പിൾ കാടാണ്. പക്ഷെ അത് ഇന്നലെ കടുത്ത് പോയി. ഇത് പക്ഷേ നൈസ്. ആ ബോർഡൊക്കെ വച്ചിരുന്നപ്പോഴും ഇങ്ങനെ ചെറിയൊരു പേടി തോന്നി. എന്നാലും അങ്ങനെ വലിയ കുഴപ്പമില്ല. അവിടുത്തെ ചെറിയ അഭ്യാസം കാണിച്ചിട്ട് ഇപ്പോഴും വണ്ടി കയറും, സ്റ്റാൻഡ് ഒടിയും, തറയെ വന്ന് വീഴും. വാവ്, പൊളിച്ചടിക്ക്. ഇവിടെ ആന ഇറങ്ങിയിരിക്കുന്ന സ്ഥലം. ഇവിടെ കൂടെ ആന ഇറങ്ങും. നല്ല സ്മെല്ല് കൊടുത്തു. ആനയുടെ നല്ല സ്മെല്ല് കേട്ടോ. ഹമ്പ് ഒരു മാത്രം തല ഇറങ്ങി നിക്കുന്നു. വേറെ എവിടെ നിന്നൊക്കെ വരുമെന്ന് പറയാൻ പറ്റൂലേ. എനിക്കും പക്ഷേ അങ്ങ് മുകളിലായോണ്ട് രക്ഷപ്പെട്ട ബോഡിയിൽ ഇറങ്ങി നിന്നിരുന്നെങ്കിൽ കിളി പറന്നേന. അങ്ങനെ ആരെ കണ്ട് പിന്നെ ഇന്നലെ അവിടെ കൂടെ വന്നപ്പോഴും പ്ലാവിനെയും കണ്ടു. മറ്റേ കരിമ്പ് ലോറിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ ആനയൊക്കെ കാണുമ്പോഴവർ ഇട്ടുകൊടുക്കുന്ന പരിപാടിയൊക്കെ അവിടെ അവിടെ ഇവിടെ കരിമ്പ് കിടക്കണം. ആനയ്ക്ക് ഇട്ടുകൊടുത്തതല്ല. ഒരു സൈഡ് കാടും ഒരു സൈഡും വേറെ വീടുകളാവര അങ്ങനെയുള്ള ഏരിയ. വഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് അധികം അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചില വണ്ടികൾ ഒത്തിരി പോകുന്നുണ്ട്. അപ്പോഴെന്തെങ്കിലും ആന വല്ലാതെ റോട്ടിലിറങ്ങി നിൽക്കുവാണെങ്കിൽ ആളുകൾ പറയും, വണ്ടിയിൽ നിന്ന് പറഞ്ഞ വണ്ടികൾ പറയും, ഇതേപോലെ ആന ഇറങ്ങി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടതില്ല. വീണ്ടും ഇങ്ങനത്തെ സെയിം പണി കിട്ടി. ബ്രാക്ക് ടൈറ്റായി. അവന്മാർ പിന്നെ എന്തൊരാക്കി ചൂട് വീണ്ടും ചൂടായി. ആനേരം അവിടെ വല്ലതും സ്ട്രക്കായെങ്കിൽ പണി കിട്ടിയേനാ. ഇനി ആ വെള്ളം എടുത്തൊന്ന് ഇനി വെള്ളം എടുത്ത് ഒഴിക്കാലോടാ. എന്തായാലും ഇതൊന്ന് പെട്ടെന്ന് നോക്കട്ട്. ഇതൊക്കെ ഒഴിച്ച് ഇപ്പോഴാ അറ്റാക്കൊന്നും ചത്തേ.
ആ ഒറ്റയ്ക്കാന്ന് ഇവൻ പെട്ട് തീർന്നേനെ ആരായാലും. അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്, പയ്യെ പയ്യെ അങ്ങ് പോവാം. വെള്ളം എടുക്കാൻ താഴെ പോയി, കാണേണ്ട നടുക്ക് വെള്ളം എടുക്കാൻ പോയി. കുറച്ച് ദൂരം പോയതേ ഉള്ളൂ ഇവിടുന്ന്, കുറച്ച് താഴെ ആനപ്പിണ്ടൊക്കെ കിടന്ന് വൻ സീനാണ് കേട്ടോ. ഇവിടെ നിന്നുകൂടാ, അതോ വണ്ടി പണിയിട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കാട് നമ്മൾ കടന്നിട്ടുണ്ട്. കർണാടക സോറിയാ, കാട് തീർന്നിട്ടില്ല, കർണാടകയിലോട്ട് കേറാൻ വേണ്ടിയുള്ള തെക്കു വച്ചാൽ. ഞാൻ കരിമ്പ് അടിക്കാന്ന് വിചാരിച്ച് ഇവിടെ നിർത്തി കരിമ്പ്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. വേണ്ടതല്ലേ പറഞ്ഞത്? എത്ര ക്ലാസ് വേണം മൊത്തം? അഞ്ച്. ആ ഇവിടുത്തെ നാരങ്ങ, നമ്മുടെ ഇത് നമ്മുടെ നാട്ടിലുള്ളതാണ്, ഇതല്ലേ നാരങ്ങയിലാണ്. എടാ ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ അല്ലേ വലിയ ഉള്ളൂ മൈസൂര്. മാൻകൂട്ടല്ലേ ഏയ്, ഒരു നിനക്ക് മറ്റേ ആനക്കൂട്ടം അറിയാല്ല, ആ കൂട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നീ എന്ത് ധൈര്യത്തിലാണ് അവൻ? ഓ, 1 ഗ്ലാസ്സിന് 20 വരെ ഉള്ളൂ, പക്ഷേ അങ്ങേര് 2 തന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫ്രീ ആയിട്ട് ബാക്കി ഇരുന്ന് തന്നിരിക്കുന്നു. ഏ 30 അല്ല 20, എടാ 100. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കും അവനും പിന്നെ വേറെ ആർക്കോ തരുന്നു നിനക്ക്. അപ്പൊ എത്ര? 160. 2 തന്നു. അപ്പോഴേ നമ്മൾ വിചാരിച്ച് ഫ്രീ ആയിട്ട് സ്നേഹം കൊണ്ട് തരുന്നതായിരിക്കും. അല്ല, ഞാൻ വിചാരിച്ച 2 അടിച്ചു വെച്ചിരിക്കുന്നതായിട്ട് തരണമായിരിക്കും. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയണത് 2 തന്നതിനും പൈസ ഉണ്ടെന്ന്. മൈസൂർ എത്തി, ഇവിടെ നിർത്തി. അപ്പൊ നിർത്തിയപ്പോഴാണ് കണ്ടത് ഇവിടെ കുറെ ആൾക്കാർ കുട്ടയൊക്കെ ഉണ്ടാക്കണം. ഒരിതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മറ്റേ നാടോടികളാണ്, ഒരു വീടൊക്കെ വെച്ച് സെറ്റാക്കി ഇവിടെ വിൽക്കാൻ വേണ്ടി.